Hello friends, Electrostatic Potential and Capacitance Part 7 video ilekku ella kuttarkkum swagatham. Nammal ee video il padikkan povunna topics aanu 2.6 equipotential surfaces. Ningalude text ile 6th topic aanu equipotential surfaces. Ee topic ile ella tharam NCERT concepts nammal ee video il discuss cheyyum. So namukku padichu kodukkam equipotential surfaces. Eq ennal equal ennaanu. Equal potential ulla surfaces. So इधर एक सरफेस आना, इधर एक रियल सरफेस आगा, अलग लोरे इमेजिनरी सरफेस आगा, ये सरफेस इन्दे ये लाल पॉइंट्स के लम ओरे पोटेंशियल आने गिल, आतरम सरफेस ने विलेखना पैर आना, इक्यूपोटेंशियल सरफेसेस, सो इन दानी इक्यूपोटेंशियल सरफेसेस, एंड इक्यूपोटेंशियल सरफेस इज ए सरफेस विद ए कांस्टेंट वैल्यू ऑफ पोटेंशियल एट ऑल द पॉइंट्स ऑफ द सरफेस सो सर्फसिले एल्ला पॉइंटुकളിലും ഒരേ പൊട്ടൻഷ്യൽ ആണെങ്കിൽ ഇതിലെ ഏത് പോയിന്റ് എടുത്തു കഴിഞ്ഞാലും ആ പോയിന്റ് എല്ലാം സെയിം പൊട്ടൻഷ്യൽ ആണെങ്കിൽ അത്തരം സർഫസിനെ വിളിക്കുന്ന പേരാണ് ഇക്യുപൊട്ടൻഷ്യൽ സർഫസ്. ഇനി ഇത് മനസ്സിലാക്കുവാനായിട്ട് ഞാൻ ഒരു പോയിന്റ് ചാർജിനെ എടുക്കാൻ പോവുകയാണ്. ഇതാണ് എൻ്റെ പോയിന്റ് ചാർജ്. ഈ പോയിന്റ് ചാർജിന്റെ വാല്യൂ ആണ് ക്യു. സോ ഇതൊരു പോസിറ്റീവ് ചാർജ് ആണ്, ശരിയല്ലേ? നമുക്കറിയാം പോസിറ്റീവ് ചാർജ് പുറത്തേക്കാണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിനെ അയക്കും. ഇനി ആണെങ്കിൽ ഞാനൊരു പോയിന്റ് എടുക്കാൻ പോവുകയാണ്, അതാണ് പോയിന്റ് എ. പോയിന്റ് എ എന്ന് പറയുന്നത് നമ്മുടെ ക്യൂ എന്ന് പറഞ്ഞ ചാർജിൽ നിന്നും ആർ വൺ ഡിസ്റ്റൻസ് അകലെയാണ്. സോ ക്യൂ എന്ന ചാർജിൽ നിന്നും ആർ വൺ അകലെയുള്ള ഒരു പോയിന്റ് ആണ് പോയിന്റ് എ. അങ്ങനെയെങ്കിൽ നമുക്ക് പോയിന്റ് എയുടെ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാം. പോയിന്റ് എയുടെ പൊട്ടൻഷ്യലാണ് വി വൺ, വിച്ച് ഈസ് ഈക്വൽ ടു 1/4πε0 ഇൻറ്റു ചാർജ് എത്രയാണ്, ക്യൂ ആണ്, ഡിവൈഡ് ബൈ അകലമാണ് ചാർജിൽ നിന്നും നമ്മുടെ പോയിന്റ് എയിലേക്കുള്ള അകലമാണ് ആർ വൺ. സോ ആർ വൺ. ഇനി വി വൺ എന്ന പൊട്ടൻഷ്യൽ ഇവിടെ മാത്രമേ ഉണ്ടാകുകയുള്ളൂ? അല്ല, ഈ ഡിസ്റ്റൻസ് ആർ വൺ എന്ന ഡിസ്റ്റൻസ് എവിടെ എടുത്തു കഴിഞ്ഞാലും ഈ ചാർജിൽ നിന്നും ആർ വൺ എന്ന ഡിസ്റ്റൻസ് എവിടെ എടുത്തു കഴിഞ്ഞാലും അവിടെയുള്ള എല്ലാ പൊട്ടൻഷ്യൽ എത്രയായിരിക്കും, ഈ വി വൺ തന്നെയായിരിക്കും. സോ ഞാനാണെങ്കിൽ മറ്റൊരു ഡിസ്റ്റൻസ് എടുക്കാൻ പോവുകയാണ്, ഇതാണ് ആർ വൺ. അങ്ങനെയെങ്കിൽ പോയിന്റ് ബിയിലും പൊട്ടൻഷ്യൽ എത്രയായിരിക്കും, വി വൺ ആയിരിക്കും, ശരിയല്ലേ? സോ വേറൊരു പോയിന്റ് എടുക്കാൻ പോവുകയാണ്, അതാണ് പോയിന്റ് സി. സോ ഈ പോയിന്റ് സിയും നമ്മുടെ ചാർജിൽ നിന്നും ആർ വൺ ഡിസ്റ്റൻസിലാണ്. അങ്ങനെയെങ്കിൽ ഇവിടെയും പൊട്ടൻഷ്യൽ എത്രയായിരിക്കും, വി വൺ തന്നെയായിരിക്കും. സോ നമുക്ക് ഇങ്ങനെ പൊട്ടൻഷ്യൽ ഉള്ള എത്ര പോയിന്റുകൾ കൺസിഡർ ചെയ്യാം, ആ പോയിന്റുകളെ എല്ലാം കൂടി ചേർത്ത് നമ്മൾ ഒരു ജിയോമെട്രിക്കൽ ഷേപ്പ് ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെന്ത് ഷേപ്പായിരിക്കും, സ്പെറിക്കൽ ഷേപ്പായിരിക്കും, ശരിയല്ലേ? എങ്കിൽ ആ സർഫസിനെ വിളിക്കുന്ന പേരാണ്, ആ സ്പിയറിനെ വിളിക്കുന്ന പേരാണ് ഇക്യുപൊട്ടൻഷ്യൽ സർഫസ്. ആ സ്പിയറിൻ്റെ ഏത് പോയിന്റ് എടുത്തു കഴിഞ്ഞാലും, ഈ ഷെല്ലിൻ്റെ ഏത് പോയിന്റ് എടുത്തു കഴിഞ്ഞാലും ആ പോയിന്റിലെല്ലാം പൊട്ടൻഷ്യൽ എത്രയായിരിക്കും, സെയിം തന്നെയായിരിക്കും, വി വൺ തന്നെയായിരിക്കും. സോ നമ്മൾ പറയും ഇതൊരു ഇക്യുപൊട്ടൻഷ്യൽ സർഫസ് ആണ്, ഈ സർഫസിൻ്റെ പൊട്ടൻഷ്യൽ ആണ് വി വൺ. കാര്യം മനസ്സിലായോ? അതിൻ്റെ മീനിങ് എന്താണ്, ഈ സർഫസിലെ ഏത് പോയിന്റ് എടുത്തു കഴിഞ്ഞാലും ആ പോയിന്റിലെല്ലാം പൊട്ടൻഷ്യൽ എത്ര തന്നെയായിരിക്കും, ഈ വി വൺ തന്നെയായിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ ഈ സർഫസിനെ വിളിക്കുന്ന പേരാണ് ഇക്യുപൊട്ടൻഷ്യൽ സർഫസ്. ഇനി സർഫസിൻ്റെ പൊട്ടൻഷ്യൽ എത്രയാണ്, വി വൺ ആണ്. ഇനി ഞാൻ മറ്റൊരു പോയിന്റ് എടുക്കാൻ പോവുകയാണ്, അതാണ് പോയിന്റ് പി. ഇനി ഈ പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ ചാർജിൽ നിന്നും ആർ ടു അകലത്തിലാണ്. സോ ഈ ഡിസ്റ്റൻസ് ആണ് ആർ ടു. അങ്ങനെയെങ്കിൽ ഈ പി എന്ന പോയിന്റിലെ പൊട്ടൻഷ്യൽ ആണ് വി ടു, വിച്ച് ഈസ് ഈക്വൽ ടു 1/4πε0 ഇൻറ്റു ക്യൂ ഡിവൈഡ് ബൈ, ഡിസ്റ്റൻസ് എത്രയാണ്, ആർ ടു ആണ്, ഡിവൈഡ് ബൈ ആർ ടു. ഇനി ഈ പൊട്ടൻഷ്യൽ ഈ പോയിന്റിൽ മാത്രമേ ഉണ്ടാകുകയുള്ളൂ? അല്ല, ഈ ആർ ടു എന്ന ഡിസ്റ്റൻസ് എവിടെയുണ്ടോ അവിടെയെല്ലാം ഈ പൊട്ടൻഷ്യൽ തന്നെയായിരിക്കും, ശരിയല്ലേ? സോ ഞാൻ വേറൊരു പോയിന്റ് എടുക്കാൻ പോവുകയാണ്, അതാണ് എസ്. സോ നമ്മുടെ ചാർജിൻ്റെ സെൻറ്ററിൽ നിന്നും ഈ പോയിന്റിലേക്കുള്ള അകലമാണ് ആർ ടു. അങ്ങനെയെങ്കിൽ ഇവിടെയും പൊട്ടൻഷ്യൽ എത്രയായിരിക്കും, വി ടു തന്നെയായിരിക്കും. അങ്ങനെ വി ടു പൊട്ടൻഷ്യൽ എവിടൊക്കെ ഉണ്ട്, ആ പോയിന്റ് എല്ലാം കൂടി ചേർത്ത് നമുക്ക് വീണ്ടും ഒരു സ്പെറിക്കൽ ഷെല്ലിനെ ഉണ്ടാക്കിയെടുക്കാം, ശരിയല്ലേ? അങ്ങനെയെങ്കിൽ ആ സ്പെറിക്കൽ ഷെല്ലും മറ്റൊരു ഇക്യുപൊട്ടൻഷ്യൽ സർഫസ് ആണ്. ആ സർഫസിൻ്റെ പൊട്ടൻഷ്യൽ എത്രയാണ്, ആ സർഫസിൻ്റെ പൊട്ടൻഷ്യൽ ആണ് വി ടു. അങ്ങനെയെങ്കിൽ ഒരു പോയിന്റ് ചാർജ് എത്ര ഇക്യുപൊട്ടൻഷ്യൽ സർഫസിനെ ഉണ്ടാക്കും, അനേകായിരം ഇക്യുപൊട്ടൻഷ്യൽ സർഫസിനെ അതിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഉണ്ടാക്കുന്നുണ്ട്, ശരിയല്ലേ? സോ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഇങ്ങനെ ഇൻഫിനിറ്റിയിലോട്ട് പോകുന്നതനുസരിച്ച് ധാരാളം ഇക്യുപൊട്ടൻഷ്യൽ സർഫസിനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് അത് പോകുന്നത്. സോ ഇതെല്ലാം സെയിം ഇക്യുപൊട്ടൻഷ്യൽ സർഫസ് ആണോ? അല്ല,
ഇത് ഒരു ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ആണ്, ഇത് വേറൊരു ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ആണ്. അങ്ങനെ വ്യത്യസ്തങ്ങളായ പൊട്ടൻഷ്യൽ ഉള്ള ധാരാളം ഇക്വിപൊട്ടൻഷ്യൽ സർഫസിനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ പോയിന്റ് ചാർജിന്റെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് കടന്നു പോകുന്നത്. കാര്യം മനസ്സിലായോ? ഇനി നോക്ക്, ഇവിടെയാണെങ്കിൽ നമ്മുടെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻ, ഇത് ഇലക്ട്രിക് ഫീൽഡ് ലൈൻ അല്ലേ. ഈ ഇലക്ട്രിക് ഫീൽഡ് ലൈൻ ഇക്വിപൊട്ടൻഷ്യൽ സർഫസിന് എങ്ങനെയാണ്, പെർപെൻഡിക്കുലർ ആണ്. സോ ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഇവിടെ നിന്നല്ല എവിടെയും ഇക്വിപൊട്ടൻഷ്യൽ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ട് മാത്രമേ ആര് കടന്നു പോവുകയുള്ളൂ, ഈ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് കടന്നു പോവുകയുള്ളൂ. കാര്യം മനസ്സിലായോ? സോ ഇക്വിപൊട്ടൻഷ്യൽ സർഫസിൻ്റെ ഒരു പ്രത്യേകതയാണ് എന്ത്, ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഇക്വിപൊട്ടൻഷ്യൽ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ട് മാത്രമേ കടന്നു പോവുകയുള്ളൂ. സോ ഇവിടെയാണെങ്കിൽ നമുക്ക് രണ്ട് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ഉണ്ടായിരുന്നു, ശരിയല്ലേ. ഫസ്റ്റ് സർഫസിൻ്റെ പൊട്ടൻഷ്യൽ ആണ് V1, സെക്കൻഡ് സർഫസിൻ്റെ പൊട്ടൻഷ്യൽ ആണ് V2. അങ്ങനെയെങ്കിൽ ഏതിൻ്റെ പൊട്ടൻഷ്യലിൻ്റെ വാല്യൂ ആണ് വലുത്? നമുക്കറിയാം പോസിറ്റീവ് ചാർജ് ആയതുകൊണ്ട് ചാർജിന് അടുത്തേക്ക് വരുമ്പോൾ പൊട്ടൻഷ്യലിൻ്റെ വാല്യൂ കൂടുതലാണ്. സോ V1 വാല്യൂ വലുതും V2 വാല്യൂ ചെറുതുമാണ്. അതായത് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പോകുന്നത് എവിടുന്ന് എങ്ങോട്ടാണ്? ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എപ്പോഴും പോകുന്നത് ഹയർ പൊട്ടൻഷ്യലിൽ നിന്നും ലോവർ പൊട്ടൻഷ്യലുള്ള ഇക്വിപൊട്ടൻഷ്യൽ സർഫസിലേക്കാണ്. കാര്യം മനസ്സിലായോ? അടുത്ത പ്രത്യേകതയാണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് കടന്നു പോകുന്ന എവിടുന്ന് എങ്ങോട്ടാണ്? എപ്പോഴും അത് പോകുന്നത് ഹയർ പൊട്ടൻഷ്യലിൽ നിന്നും. ഇതാണ് ഹയർ പൊട്ടൻഷ്യലുള്ള ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്, ശരിയല്ലേ. ഇതെന്താണ്? ലോവർ പൊട്ടൻഷ്യലുള്ള ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ആയിരുന്നു. സോ ഹയർ പൊട്ടൻഷ്യലിൽ നിന്നും ലോവർ പൊട്ടൻഷ്യലിലേക്കാണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എപ്പോഴും കടന്നു പോകുന്നത്. കാര്യം മനസ്സിലായോ? സോ ഒരു പോയിന്റ് ചാർജ് ഉണ്ടാക്കുന്ന ഇക്വിപൊട്ടൻഷ്യൽ സർഫസുകൾക്ക് എന്ത് ഷേപ്പാണ്? അത് കോൺസെൻട്രിക്. കോൺസെൻട്രിക് എന്ന് പറയുന്നത് എന്താണ്? ഒന്നിനകത്ത് മറ്റൊന്നായിട്ടുള്ള, അതിനെ വിളിക്കുന്ന പേരാണ് കോൺസെൻട്രിക്. സ്പെറിക്കൽ ഷെല്ലുകളാണ്. കാര്യം മനസ്സിലായോ? ഒരു പോയിന്റ് ചാർജ് ഉണ്ടാക്കുന്ന ഇക്വിപൊട്ടൻഷ്യൽ സർഫസുകൾക്ക് എന്ത് ഷേപ്പാണ്? കോൺസെൻട്രിക് സ്പെറിക്കൽ ഷെല്ലുകളാണവ. ഇനി ഇവിടെ എൻ്റെ കയ്യിലൊരു പ്ലേറ്റ് ഉണ്ട്. ഞാൻ ഈ പ്ലേറ്റിനെ ചാർജ് ചെയ്യുകയാണ്, പോസിറ്റീവ്ലി ചാർജ് ചെയ്യുകയാണ്. നമുക്കറിയാം ഒരു പ്ലേറ്റിനെ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എങ്ങനെയായിരിക്കും? യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആയിരിക്കും, ശരിയല്ലേ. ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എല്ലാം പാരലലായിട്ട് ഇങ്ങനെ കടന്നു പോകും. കാര്യം മനസ്സിലായോ? അങ്ങനെയെങ്കിൽ ഇവിടെ ഉണ്ടാകുന്ന ഇക്വിപൊട്ടൻഷ്യൽ സർഫസുകൾക്ക് എന്ത് ഷേപ്പാണെന്നറിയാമോ? അതെല്ലാം പാരലൽ പ്ലെയിനുകളായിരിക്കും. സോ ഇതെല്ലാം ഓരോ ഇക്വിപൊട്ടൻഷ്യൽ സർഫസുകളാണ്. സോ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ ഇക്വിപൊട്ടൻഷ്യൽ സർഫസുകൾക്ക് എന്ത് ഷേപ്പാണ്? പാരലൽ പ്ലെയിനുകളാണ്. ആ പ്ലെയിനുകൾ ആർക്ക് പെർപെൻഡിക്കുലർ ആയിരിക്കും? ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന് പെർപെൻഡിക്കുലർ ആയിരിക്കും, ശരിയല്ലേ. ഏത് കേസിലായാലും ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് കടന്നു പോകുന്നത് എങ്ങനെയാണ്? ഇക്വിപൊട്ടൻഷ്യൽ സർഫസിന് പെർപെൻഡിക്കുലറായിട്ട് മാത്രമേ കടന്നു പോവുകയുള്ളൂ. മനസ്സിലായോ? അങ്ങനെയെങ്കിൽ ഇവിടെ ഞാനാണെങ്കിൽ മൂന്ന് പൊട്ടൻഷ്യൽ എടുക്കാൻ പോവുകയാണ്. ഈ പ്ലേറ്റിൻ്റെ പൊട്ടൻഷ്യൽ ആണ് V1, ഈ ഇക്വിപൊട്ടൻഷ്യൽ സർഫസിൻ്റെ പൊട്ടൻഷ്യൽ ആണ് V2, ഈ ഇക്വിപൊട്ടൻഷ്യൽ സർഫസിൻ്റെ പൊട്ടൻഷ്യൽ ആണ് V3. എങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാമോ ആരുടെ പൊട്ടൻഷ്യലിൻ്റെ വാല്യൂ ആണ് വലുത്? V1 ആണോ, V2 ആണോ, V3 ആണോ? നമുക്കറിയാം ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് കടന്നു പോകുന്ന എവിടുന്ന് എങ്ങോട്ടാണ്? ഹയർ പൊട്ടൻഷ്യലിൽ നിന്നും ലോവർ പൊട്ടൻഷ്യലിലേക്കാണ്. അങ്ങനെയെങ്കിൽ നമുക്ക് പറയാം V1 വാല്യൂ വലുതാണ്, അതിലും ചെറുതാണ് V2, അതിനേക്കാളും ചെറുതാണ് V3. കാര്യം മനസ്സിലായോ? ഇനി എൻ്റെ കയ്യിൽ രണ്ട് പോയിന്റ് ചാർജുകളുണ്ട്, പോസിറ്റീവ് ചാർജുകളാണ്. സോ ഇതൊരു പോസിറ്റീവ് ചാർജാണ്, ഇത് മറ്റൊരു പോസിറ്റീവ് ചാർജാണ്. നമുക്ക് നോക്കാം രണ്ട് പോസിറ്റീവ് ചാർജുകൾ ഇങ്ങനെ അടുത്തടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഇതുണ്ടാക്കുന്ന ഇക്വിപൊട്ടൻഷ്യൽ സർഫസിന് എന്ത് ഷേപ്പാണ് നോക്കാം. നമുക്കറിയാം ഒരു പോയിന്റ് ചാർജ് ഉണ്ടാക്കുന്ന ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് എങ്ങനെയായിരിക്കും? കോൺസെൻട്രിക് സ്പെറിക്കൽ ഷെല്ലുകളായിരിക്കും, ശരിയല്ലേ. സോ ഇതൊരു പോയിന്റ് ചാർജാണ്, അതാണെങ്കിൽ ഉണ്ടാക്കുന്ന ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് എങ്ങനെയായിരിക്കും? കോൺസെൻട്രിക് സ്പെറിക്കൽ ഷെല്ലാണ്. ഇത് എന്തായിരിക്കും? കോൺസെൻട്രിക് സ്പെറിക്കൽ ഷെല്ലുള്ള ഇക്വിപൊട്ടൻഷ്യൽ സർഫസിനെ ഉണ്ടാക്കും, ശരിയല്ലേ. ഇനിയാണെങ്കിൽ ഞാനൊരു പോയിന്റ് എടുക്കാൻ പോവുകയാണ്, അതാണ് പോയിന്റ് P. നമുക്കറിയാം ഈ ചാർജിൽ നിന്നും ഇങ്ങോട്ടുള്ള അകലമാണ് R1. ഇനി ഈ ചാർജിൽ നിന്നും ഇങ്ങോട്ടുള്ള അകലം സെയിം അകലമാണ്, R1 തന്നെയാണ്. അങ്ങനെയെങ്കിൽ നമുക്കറിയാം ഈ ചാർജ് ഈ പോയിന്റിൽ ഉണ്ടാകുന്ന പൊട്ടൻഷ്യലും ഈ ചാർജ് ഈ പോയിന്റിൽ ഉണ്ടാകുന്ന പൊട്ടൻഷ്യലും സെയിം തന്നെയാണ്. അതുകൊണ്ട് ചില പോയിന്റുകളിൽ ഇവ എന്ത് ചെയ്യും? കോമൺ പൊട്ടൻഷ്യൽസിനെ ഉണ്ടാക്കും. കാര്യം മനസ്സിലായോ? അതുകൊണ്ട് പോയിന്റ് ചാർജുകളെ രണ്ട് പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ അത് അടുത്തടുത്ത് കൊണ്ടുവെക്കുമ്പോൾ അതുണ്ടാക്കുന്ന ഇക്വിപൊട്ടൻഷ്യൽ സർഫസിന് ഈ ഷേപ്പായിരിക്കും. ഇവിടെ എന്തുകൊണ്ടാണ് ഈ ഷേപ്പ് വന്നത്? ചില പോയിന്റുകളിൽ അത് കോമൺ പൊട്ടൻഷ്യലിനെ ഉണ്ടാക്കും, ശരിയല്ലേ. സോ ഈ പോയിന്റിൽ ഈ ചാർജ് ഉണ്ടാകുന്ന പൊട്ടൻഷ്യലും ഈ ചാർജ് ഉണ്ടാകുന്ന പൊട്ടൻഷ്യലും സെയിം തന്നെയാണ്. അങ്ങനെയെങ്കിൽ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ഇങ്ങനെയുള്ളൊരു ഷേപ്പ് ഉണ്ടാക്കിയെടുക്കും. കാര്യം മനസ്സിലായോ?
ഒരിക്കലും നിങ്ങൾ ഇങ്ങനെ വിചാരിക്കരുത് ഇതൊരു സ്പെറിക്കൽ ഷെല്ലാണ് അതുപോലെ ഇത് വേറെ സ്പെറിക്കൽ ഷെല്ലാണ് ആ രണ്ട് സ്പെറിക്കൽ സർഫസ് കൂട്ടിമുട്ടുന്നു വിചാരിക്കരുത് ഒരിക്കലും ഇക്യൂ പൊട്ടൻഷ്യൽ സർഫസുകൾ തമ്മിൽ കൂട്ടിമുട്ടത്തില്ല സോ ഇതൊരു ഒറ്റ ഇക്യൂ പൊട്ടൻഷ്യൽ സർഫസാണ് അല്ലാതെ രണ്ട് സർഫസുകൾ മെർജ് ചെയ്ത് ഉണ്ടായതല്ല ഒരിക്കലും രണ്ട് ഇക്യൂ പൊട്ടൻഷ്യൽ സർഫസുകൾ തമ്മിൽ കൂട്ടിമുട്ടത്തില്ല കാര്യം മനസ്സിലായോ സോ ഇതൊരു ഇക്യൂ പൊട്ടൻഷ്യൽ സർഫസ് ആയിരുന്നു അതിൻ്റെ പൊട്ടൻഷ്യലാണ് വി വൺ ഇത് മറ്റൊരു ഇക്യൂ പൊട്ടൻഷ്യൽ സർഫസ് ആണ് അതിൻ്റെ പൊട്ടൻഷ്യലാണ് വി ടു ഇത് വേറൊരു ഇക്യൂ പൊട്ടൻഷ്യൽ സർഫസ് ആണ് അതിൻ്റെ പൊട്ടൻഷ്യലാണ് വി ത്രീ കാര്യം മനസ്സിലായോ അതുപോലെ ഇതൊരു ഇക്യൂ പൊട്ടൻഷ്യൽ സർഫസ് ആണ് അതിൻ്റെ പൊട്ടൻഷ്യലാണ് വി എ ഇത് വി ബി ഇത് വി ത്രീ മനസ്സിലാവുന്നുണ്ടോ സോ ഇതെല്ലാം ഒരു ഒറ്റ ഇക്യൂ പൊട്ടൻഷ്യൽ സർഫസ് ആണ് ഒരിക്കലും രണ്ട് ഇക്യൂ പൊട്ടൻഷ്യൽ സർഫസുകൾ തമ്മിൽ എന്ത് ചെയ്യത്തില്ല കൂട്ടിമുട്ടത്തില്ല അങ്ങനെ കൂട്ടിമുട്ടിയായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ ആ കൂട്ടിമുട്ടുന്ന പോയിന്റിൽ നമുക്ക് രണ്ട് പൊട്ടൻഷ്യൽ കിട്ടും അത് സാധ്യമാണോ സോ ഇതൊരു ഇക്യൂ പൊട്ടൻഷ്യൽ സർഫസ് ആണ് അതിൻ്റെ പൊട്ടൻഷ്യൽ വി വൺ ആണ് ഇതിൻ്റെ പൊട്ടൻഷ്യൽ വി ടു ആണ് അങ്ങനെ കൂട്ടിമുട്ടിയായിരുന്നെങ്കിൽ ഈ പോയിന്റിന് വി വൺ പൊട്ടൻഷ്യലും ഉണ്ട് വി ടു പൊട്ടൻഷ്യലും ഉണ്ട് അത് സാധ്യമാകുമോ ഒരിക്കലും ഒരു പോയിന്റിന് രണ്ട് പൊട്ടൻഷ്യൽ കിട്ടുകയില്ല അതുകൊണ്ട് ഒരിക്കലും രണ്ട് ഇക്യൂ പൊട്ടൻഷ്യൽ സർഫസുകൾ തമ്മിൽ കൂട്ടിമുട്ടത്തില്ല കാര്യം മനസ്സിലായോ ഇനി എൻ്റെ കയ്യിലുള്ളത് ഒരു പോസിറ്റീവ് ചാർജും മറ്റൊരു നെഗറ്റീവ് ചാർജുമാണെങ്കിലോ സോ ഇതൊരു പോസിറ്റീവ് ചാർജാണ് ഇതൊരു നെഗറ്റീവ് ചാർജാണ് എങ്കിൽ ഇതുണ്ടാക്കുന്ന ഇക്യൂ പൊട്ടൻഷ്യൽ സർഫസുകൾക്ക് എന്ത് ഷേപ്പാണ് നോക്കാം സോ ഇതൊരു ഡൈപോളാണെന്ന് കരുതാം അപ്പോൾ ഡൈപോൾ ഉണ്ടാക്കുന്ന ഇക്യൂ പൊട്ടൻഷ്യൽ സർഫസിന് എന്ത് ഷേപ്പാണെന്ന് നോക്കാം നമുക്കറിയാം പോസിറ്റീവ് ചാർജ് ഒരു പോയിന്റിൽ ഉണ്ടാക്കുന്ന പൊട്ടൻഷ്യലിന് പോസിറ്റീവ് വാല്യൂ ആണ് പക്ഷേ നെഗറ്റീവ് ചാർജ് മറ്റൊരു പോയിന്റ് ഉണ്ടാക്കുന്ന പൊട്ടൻഷ്യലിന് നെഗറ്റീവ് വാല്യൂ ആയിരിക്കും സോ ഇത് രണ്ടും വ്യത്യസ്തങ്ങളായ പൊട്ടൻഷ്യൽ ഉണ്ടാക്കുന്ന രണ്ട് ചാർജുകളാണ് അതുകൊണ്ട് ഈ രണ്ട് ചാർജുകൾ ഉണ്ടാക്കുന്ന ഇക്യൂ പൊട്ടൻഷ്യൽ സർഫസുകൾക്ക് ഇങ്ങനെയുള്ള ഷേപ്പായിരിക്കും ഇങ്ങനെ ഷേപ്പ് വരാൻ കാരണം എന്താണ് ഈ പോസിറ്റീവ് ചാർജ് ഉണ്ടാക്കുന്ന പൊട്ടൻഷ്യലും നെഗറ്റീവ് ചാർജ് ഉണ്ടാക്കുന്ന പൊട്ടൻഷ്യൽ തമ്മിൽ ഒരിക്കലും യോജിക്കത്തില്ല ശരിയല്ലേ ഇത് രണ്ടും വ്യത്യസ്തങ്ങളായ പൊട്ടൻഷ്യലാണ് അതുകൊണ്ട് അവയ്ക്കിടയിൽ ഒരു കോമൺ പൊട്ടൻഷ്യൽ ഉണ്ടാകുമോ ഇല്ല സോ ഇവിടെ കോമൺ പൊട്ടൻഷ്യൽ ഒന്നുമില്ല അതുകൊണ്ട് ഇവ ഉണ്ടാക്കുന്ന ഇക്യൂ പൊട്ടൻഷ്യൽ സർഫസിന് ഇങ്ങനെ ഷേപ്പായിരിക്കും ഇനി നോക്കി ഈ റീജിയൻ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും അവിടെ ഇക്യൂ പൊട്ടൻഷ്യൽ സർഫസുകൾ എങ്ങനെയാണ് ക്രൗഡഡ് ആണ് ശരിയല്ലേ അടിഞ്ഞടിഞ്ഞിരിക്കുകയാണ് ക്രൗഡഡ് ആണ് അങ്ങനെയെങ്കിൽ എവിടെയെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും റീജിയനിൽ ഇക്യൂ പൊട്ടൻഷ്യൽ സർഫസുകൾ ഇങ്ങനെ ക്രൗഡഡ് ആണെങ്കിൽ അടിഞ്ഞടിഞ്ഞിരിക്കുകയാണെങ്കിൽ ആ റീജിയനിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി വളരെ വലുതായിരിക്കും സോ ഇത് എന്തുകൊണ്ടാണ് വളരെ വലുതായെന്ന് നമ്മൾ ഈ വീഡിയോയുടെ ലാസ്റ്റിൽ പഠിക്കും സോ ഇത്രയും മനസ്സിലാക്കുക എപ്പോഴെങ്കിലും ഇക്യൂ പൊട്ടൻഷ്യൽ സർഫസുകൾ ഇങ്ങനെ അടിഞ്ഞടിഞ്ഞിരിക്കുകയാണെങ്കിൽ അവിടെ എന്താണ് അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ വാല്യൂ വളരെ വലുതാണ് അങ്ങനെയെങ്കിൽ ഞാനിവിടെ രണ്ട് പോയിന്റ് എടുക്കാൻ പോവുകയാണ് ഇതാണ് പോയിന്റ് വൺ ഇതാണ് പോയിന്റ് ടു സോ അങ്ങനെയാണെങ്കിൽ ഏത് പോയിന്റിലാണ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി കൂടുതൽ ഈ പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി കൂടുതലായിരിക്കും കാരണം എന്താണ് അവിടെയുള്ള ഇക്യൂ പൊട്ടൻഷ്യൽ സർഫസുകൾ എങ്ങനെയാണ് ക്രൗഡഡ് ആണ് അടിഞ്ഞടിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് നമ്മൾ പറയും ഇവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി വലുതാണ് സോ ഇക്യൂ പൊട്ടൻഷ്യൽ സർഫസിൻ്റെ അലൈൻമെൻറ്റ് അതിൻ്റെ ഓറിയൻറ്റേഷൻ കണ്ടിട്ട് പറയാം അവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇൻസിറ്റി വലുതാണോ ചെറുതാണോ എന്ന് അങ്ങനെയെങ്കിൽ നിങ്ങളോട് ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോവുകയാണ് ഇത് വ്യത്യസ്തമായ ഇക്യൂ പൊട്ടൻഷ്യൽ സർഫസാണ് ഇതൊരു ഇക്യൂ പൊട്ടൻഷ്യൽ സർഫസാണ് അതിൻ്റെ പൊട്ടൻഷ്യലാണ് 100 വോൾട്ട് ഇത് 90 വോൾട്ട് ഇത് 80 വോൾട്ട് ഇത് 70 വോൾട്ട് ഇത് 60 വോൾട്ട് സോ ഇവിടെ ഞാൻ മൂന്ന് പോയിന്റ് എടുക്കാൻ പോവുകയാണ് ഇതാണ് പോയിന്റ് വൺ ഇതാണ് പോയിന്റ് ടു ഇതാണ് പോയിന്റ് ത്രീ ഇവിടെ ഏത് പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയാണ് വലുത് സോ ഒരു ഇതെല്ലാം ഇക്യൂ പൊട്ടൻഷ്യൽ സർഫസുകളാണ് ഇവിടെ മൂന്ന് പോയിന്റുകളുണ്ട് ഈ മൂന്ന് പോയിന്റിൽ ഏത് പോയിന്റിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയാണ് വലുത് ആലോചിച്ച് പറയും നോക്ക് ഇവിടെയാണെങ്കിൽ ഇക്യൂ പൊട്ടൻഷ്യൽ സർഫസ് എങ്ങനെയാണ് ക്രൗഡഡ് ആണ് അങ്ങനെയെങ്കിൽ ഇവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി വലുതായിരിക്കും സോ ഈ ത്രീൻ്റെ വാല്യൂ വലുതാണ് അതിനേക്കാളും ചെറുതാണ് ഇ ടു ഏറ്റവും ചെറുത് എവിടെയാണ് ഇ വൺ സോ ഇ വണ്ണിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ചെറുതായിരിക്കും കാര്യം മനസ്സിലായോ സോ ഇതിൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി ഇക്യൂ പൊട്ടൻഷ്യൽ സർഫസുകൾ ക്രൗഡഡ് ആണെങ്കിൽ ആ റീജിയനിലെ ആര് കൂടുതലായിരിക്കും ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി കൂടുതലായിരിക്കും കോൺസെപ്റ്റ് മനസ്സിലായോ ഇനി എന്തുകൊണ്ടാണ് കൂടുതലെന്ന് നമ്മൾ ഈ വീഡിയോയുടെ ലാസ്റ്റ് പാർട്ടിൽ പഠിക്കും ഇനി നമുക്കിവിടെ മറ്റൊരു കാര്യം നോക്കാം നോക്ക് ഈ രണ്ട് ചാർജുകളുണ്ടല്ലോ ഇത് പോസിറ്റീവ് ചാർജാണ് തുല്യ എമൗണ്ട് നെഗറ്റീവ് ചാർജാണ് ഇത് ഇതൊരു ഡൈപോളാണ് നമുക്കറിയാം ഡൈപോളിൻ്റെ നടുക്കാണെങ്കിൽ പൊട്ടൻഷ്യലിൻ്റെ വാല്യൂ സീറോ ആയിരിക്കും ശരിയല്ലേ
ഡൈപോളിൻ്റെ നടുക്കുള്ള പൊട്ടൻഷ്യൽ വാല്യൂ സീറോ എന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഡിസ്കസ് ചെയ്തായിരുന്നു. സോ ഈ റീജിയനിൽ, ഈ ഇക്വറ്റോറിയൽ പ്ലെയിനിലുള്ള പൊട്ടൻഷ്യലിൻ്റെ വാല്യൂ എത്രയായിരിക്കും? വീൻ്റെ വാല്യൂ സീറോ ആണ്. അതുകൊണ്ട് ഇവിടെ എന്തില്ല, ഈ ക്യൂ പൊട്ടൻഷ്യൽ സർഫസുകൾ ഈ രണ്ട് ചാർജിൻ്റെ ഇടയിലില്ല. കാര്യം മനസ്സിലായോ? സോ ഒരു ഡൈപോളിൻ്റെ ഇടയിലുള്ള പൊട്ടൻഷ്യൽ എത്രയാണ്? ഈ ഇക്വറ്റോറിയൽ പ്ലെയിനിലെ പൊട്ടൻഷ്യലിൻ്റെ വാല്യൂ സീറോ ആണ്. അതുകൊണ്ട് ഇവയ്ക്കിടയിൽ എന്തില്ല, ഈ ക്യൂ പൊട്ടൻഷ്യൽ സർഫസിന് എക്സിസ്റ്റൻസ് ഇല്ല, നിലനിൽപ്പില്ല. പക്ഷേ ഇവിടെ എന്തുണ്ട്, ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. ഇലക്ട്രിക് ഫീൽഡ് എന്ത് ചെയ്യും, ആ ഫീൽഡ് ലൈൻസ് ആണെങ്കിൽ പോസിറ്റീവ് ചാർജിൽ നിന്നും നെഗറ്റീവ് ചാർജിലേക്ക് പോകുന്ന ഫീൽഡ് ലൈൻസ് ഉണ്ട്. പക്ഷേ ഫീൽഡ് ലൈൻസ് ഉണ്ട്, എന്തില്ല, ഈ ക്യൂ പൊട്ടൻഷ്യൽ സർഫസോ അല്ലെങ്കിൽ പൊട്ടൻഷ്യലോ ഒന്നും തന്നെ ഇല്ല. കാര്യം മനസ്സിലായോ? കോൺസെപ്റ്റ് എല്ലാം ക്ലിയർ ആയല്ലോ. ഇനിയാണെങ്കിൽ നമ്മുടെ കയ്യിലുള്ളത് ഒരു ചാർജ്ഡ് ലൈൻ ആണെന്ന് കരുതുക. സോ ഒരു ചാർജ്ഡ് ലൈൻ ഉണ്ടാക്കുന്ന ഈ ക്യൂ പൊട്ടൻഷ്യൽ സർഫസിന് എന്ത് ഷേപ്പായിരിക്കും, കോൺസെൻട്രിക് സിലിണ്ട്രിക്കൽ ഷേപ്പായിരിക്കും, ശരിയല്ലേ? സോ ഒരു പോയിന്റ് ചാർജ് ആണെങ്കിൽ കോൺസെൻട്രിക് സ്പെറിക്കൽ ഷെല്ലുകളാണ്. ചാർജ്ഡ് പ്ലേറ്റ് അഥവാ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആണെങ്കിൽ പാരലൽ പ്ലേറ്റ്സുകളായിരിക്കും. അതാണെങ്കിൽ നമ്മുടെ ഇലക്ട്രിക് ഫീൽഡിനെ പെർപെൻഡിക്കുലറായിട്ട് അലൈൻ ചെയ്യും. അതുപോലെ ഒരു ചാർജ്ഡ് ലൈൻ ആണെങ്കിൽ കോൺസെൻട്രിക് സിലിണ്ടറുകളായിരിക്കും. കാര്യം മനസ്സിലായോ? ഇനിയാണെങ്കിൽ എൻ്റെ കയ്യിലൊരു ഇക്യൂ പൊട്ടൻഷ്യൽ സർഫസ് ഉണ്ട്. ഇതിൻ്റെ എല്ലാ പോയിന്റിലെയും പൊട്ടൻഷ്യൽ എന്താണ്, സെയിം ആണ്. സോ ഈ പോയിന്റിലെ പൊട്ടൻഷ്യൽ ആണ് വി. ഇവിടെയും പൊട്ടൻഷ്യൽ എത്രയാണ്, വി ആണ്. ഇനി എനിക്കാണെങ്കിൽ ക്യൂ എന്ന് പറയുന്ന ഒരു ചാർജിനെ ഈ എ എന്ന പോയിന്റിൽ നിന്നും ഈ ബി എന്ന പോയിന്റിലേക്ക് കൊണ്ടെത്തിക്കണം. സോ എന്താണ്, ഇതൊരു ഈ ക്യൂ പൊട്ടൻഷ്യൽ സർഫസ് ആണ്. ഇവിടെ ഒരു ചാർജ് ഉണ്ട് ക്യൂ എന്ന് പറയുന്ന ചാർജ്, എ എന്ന പോയിന്റിൽ ഇരിപ്പുണ്ട്, അവിടുത്തെ പൊട്ടൻഷ്യൽ ആണ് വി. ഇനി വേറൊരു പോയിന്റ് ഉണ്ട്, അതും ഈ ക്യൂ പൊട്ടൻഷ്യൽ സർഫസിലെ തന്നെ പോയിന്റ് ആണ്, ആ പോയിന്റിലെ പൊട്ടൻഷ്യൽ ആണ് വി, ശരിയല്ലേ? ഇവിടുത്തെ എല്ലാം പൊട്ടൻഷ്യൽ സെയിം ആണ്. ഇനി എനിക്ക് ഈ ചാർജിനെ, ഈ ക്യൂ എന്ന് പറയുന്ന ചാർജിനെ എയിൽ നിന്നും ബിയിലേക്ക് കൊണ്ടെത്തിക്കണം. അതിനാവശ്യമായ വർക്ക് എത്രയെന്നറിയണം. കാര്യം മനസ്സിലായോ? ഈ ക്യൂ പൊട്ടൻഷ്യൽ സർഫസിൻ്റെ ഒരു പോയിന്റിൽ നിന്നും അതേ സർഫസിൻ്റെ മറ്റൊരു പോയിന്റിലേക്ക് ഒരു ചാർജിനെ കൊണ്ടെത്തിക്കുവാൻ ആവശ്യമായ വർക്കാണ് ഇനി കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാം വർക്കിൻ്റെ ഇക്വേഷൻ എന്താണ്, വർക്ക് എവിടെ നിന്നാണ്, എ ടു ബി. സോ എ ടു ബി എന്ന വർക്ക് എന്ന് പറയുന്നത് ക്യൂ ഇൻ ടു പൊട്ടൻഷ്യൽ ഡിഫറൻസ്. എങ്ങനെ എടുക്കും, ഫൈനൽ പോയിന്റിലെ പൊട്ടൻഷ്യൽ വി ബി മൈനസ് വി എ. സോ ഇവിടുത്തെ രണ്ടിൻ്റെയും പൊട്ടൻഷ്യൽ എന്താണ്, സെയിം ആണ്. അങ്ങനെയെങ്കിൽ വി ബി മൈനസ് വി എത്രയായിരിക്കും, വി മൈനസ് വി. വി മൈനസ് വി എത്രയാണ്, സീറോ ആണ്. അതുകൊണ്ട് നമ്മൾ പറയും ക്യൂ ഇൻറ്റു സീറോ വിച്ച് ഈസ് ഈക്വൽ ടു സീറോ. അതായത് ഈ ക്യൂ പൊട്ടൻഷ്യൽ സർഫസിൻ്റെ ഒരു പോയിന്റിൽ നിന്നും അതേ സർഫസിൻ്റെ മറ്റൊരു പോയിന്റിലേക്ക് ഒരു ചാർജിനെ കൊണ്ടെത്തിക്കുവാൻ ആവശ്യമായ വർക്കിൻ്റെ വാല്യൂ എത്രയായിരിക്കും, സീറോ ആയിരിക്കും. കാര്യം എന്താണ്, പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെ വാല്യൂ സീറോ എന്നെയാണ് കാരണം. കാര്യം മനസ്സിലായോ? അങ്ങനെയെങ്കിൽ ന്യൂക്ലിയസിന് ചുറ്റുമാണെങ്കിൽ, ഇത് ന്യൂക്ലിയസ് ആണ്, ന്യൂക്ലിയസ് ചുറ്റും ഒരു ഇലക്ട്രോൺ കിടന്ന് കറങ്ങുകയാണ്. സോ ഇലക്ട്രോൺ കറങ്ങുന്ന ഒരു ഓർബിറ്റിലാണ്, ശരിയല്ലേ? ഈ ഓർബിറ്റ് ആർക്ക് എക്സാമ്പിളാണ്, ഒരു ക്യൂ പൊട്ടൻഷ്യൽ സർഫസിന് എക്സാമ്പിളാണ്. അങ്ങനെയെങ്കിൽ ഇലക്ട്രോൺ കറങ്ങുവാൻ ആവശ്യമായ വർക്ക് എത്രയാണ്, ഇലക്ട്രോൺ ഒരു പോയിന്റിൽ നിന്നും വേറൊരു പോയിന്റിലേക്ക് എത്തിച്ചേരുമ്പോൾ സഞ്ചരിക്കുവാൻ ആവശ്യമായ വർക്ക് എത്രയാണ്, സീറോ ആണ്. കാര്യം എന്താണ്, കാരണം ഇതൊരു ഇക്യൂ പൊട്ടൻഷ്യൽ സർഫസ് ആണ്. ഈ സർഫസിൻ്റെ ഒരു പോയിന്റിൽ നിന്നും വേറൊരു പോയിന്റിലേക്ക് ഒരു ചാർജ് സഞ്ചരിക്കുവാൻ ആവശ്യമായ വർക്ക് സീറോ ആണ്. കാര്യം മനസ്സിലായോ? ഇനി ഇതെങ്ങനെയാണ് ഇക്യൂ പൊട്ടൻഷ്യൽ സർഫസ് ആയത്, നമുക്കറിയാം ഈ ഡിസ്റ്റൻസും ഈ ഡിസ്റ്റൻസും സെയിം ആണെങ്കിൽ, സോ ഡിസ്റ്റൻസ് സെയിം ആണ്, ശരിയല്ലേ? ഇത് ഷെല്ലിൻ്റെ റേഡിയസ് ആണ്, അത് സെയിം ആണ്. അങ്ങനെയെങ്കിൽ ഇവിടുത്തുള്ള പൊട്ടൻഷ്യലും പൊട്ടൻഷ്യൽ അറ്റ് എയും പൊട്ടൻഷ്യൽ അറ്റ് ബിയും സെയിം ആണ്. സോ ഇതെല്ലാം ഒരേ പൊട്ടൻഷ്യലുള്ള പോയിന്റുകളാണ്. ഇതെന്താണ്, ഒരു ഇക്യൂ പൊട്ടൻഷ്യൽ സർഫസ് ആണ്. ഈ ഇക്യൂ പൊട്ടൻഷ്യൽ സർഫസിൻ്റെ ഒരു പോയിന്റിൽ നിന്നും മറ്റൊരു പോയിന്റിലേക്ക് ഒരു ചാർജിനെ കൊണ്ടെത്തിക്കുവാൻ ആവശ്യമായ വർക്ക് സീറോ ആയിരിക്കും. കാര്യം മനസ്സിലായോ? അതുകൊണ്ട് ഇലക്ട്രോൺ കറങ്ങുവാനുള്ള എനർജി വേണോ, വേണ്ട, വർക്കിൻ്റെ വാല്യൂ സീറോ ആണ്. ഇനി ഇക്യൂ പൊട്ടൻഷ്യൽ സർഫസിൻ്റെ ഒരു പ്രാക്ടിക്കൽ എക്സാമ്പിളാണ് ഒരു മെറ്റൽ സർഫസ്. സോ ഒരു മെറ്റൽ സർഫസ് ആണ്. ഈ മെറ്റൽ സർഫസ് ആർക്ക് എക്സാമ്പിളാണ്, ഈ ക്യൂ പൊട്ടൻഷ്യൽ സർഫസിന് എക്സാമ്പിളാണ്. സോ ഇതൊരു മെറ്റൽ ആണെങ്കിൽ നമുക്കറിയാം ഇതിനെ ചാർജ് ചെയ്യാൻ പോവുകയാണ്. സോ ചാർജ് സർഫസിൽ മാത്രമേ കാണുകയുള്ളൂ, ശരിയല്ലേ? അങ്ങനെയെങ്കിൽ സർഫസിലുള്ളൊരു പോയിൻ്റാണ് പോയിൻ്റ് എ, മറ്റൊരു പോയിൻ്റാണ് പോയിൻ്റ് ബി. സോ സ്പിയറിൻ്റെ റേഡിയസ് ആണ് ആർ എന്ന് പറയണത്. സോ ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് എല്ലാം സെയിം തന്നെയാണ്, ശരിയല്ലേ? അങ്ങനെയെങ്കിൽ വി എ വിച്ച് ഈസ് ഈക്വൽ ടു ആകെ ചാർജ് ക്യൂ ആണെങ്കിൽ 1/4πε0 × Q/R ആണ്. വി ബി എന്ത് തന്നെയാണ്, വിച്ച് ഈസ് ഈക്വൽ ടു 1/4πε0 × Q/R തന്നെയാണ്, ശരിയല്ലേ?
അങ്ങനെയെങ്കിൽ ഇതെല്ലാം ഒരേ പൊട്ടൻഷ്യലുള്ള പോയിന്റ്സ് ആണ്. സോ എന്താണ് ഈ ക്യൂ പൊട്ടൻഷ്യൽ സർഫസിന് എക്സാമ്പിൾ ആണ്. അങ്ങനെയെങ്കിൽ എ എന്ന പോയിന്റിൽ നിന്നും ബി എന്ന പോയിന്റിലേക്ക് ഒരു ചാർജിനെ കൊണ്ടുവരികയാണെങ്കിൽ അതിനാവശ്യമായ വർക്ക് എത്രയാണ്? സീറോ ആണ്. സോ മെറ്റൽ സർഫസിലൂടെ ചാർജുകൾ എന്ത് ചെയ്യും? ഒരു പോയിന്റിൽ നിന്നും മറ്റൊരു പോയിന്റിലേക്ക് യഥേഷ്ടം കടന്നു വരാൻ കഴിയും. ശരിയല്ലേ? അതിന് വർക്ക് വല്ലതും വേണോ? വേണ്ട. കാര്യം മനസ്സിലായോ? സോ മെറ്റൽ സർഫസ് ആർക്ക് എക്സാമ്പിൾ ആണ്? ഇക്യൂ പൊട്ടൻഷ്യൽ സർഫസിന് എക്സാമ്പിൾ ആണ്. ഇതുകൊണ്ടാണ് മെറ്റൽസിനകത്ത് ആണെങ്കിൽ ഫ്രീ ഇലക്ട്രോണുകൾ ഒരു ഭാഗത്തു നിന്ന് വേറൊരു ഭാഗത്തേക്കൊക്കെ ഇറങ്ങി നടക്കാൻ കാരണം. മനസ്സിലായോ? അതിനാവശ്യമായ വർക്ക് എത്രയാണ്? സീറോ ആണ്. കോൺസെപ്റ്റ് എല്ലാം ക്ലിയർ ആയോ? അങ്ങനെയെങ്കിൽ നമുക്കിനി നോക്കാം ഇക്യൂ പൊട്ടൻഷ്യൽ സർഫസിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന്. പ്രോപ്പർട്ടീസ് ഓഫ് ഇക്യൂ പൊട്ടൻഷ്യൽ സർഫസസ്. ഈ പ്രോപ്പർട്ടീസ് ഒക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. നമുക്ക് നോക്കാം പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്. ഫസ്റ്റ് പ്രോപ്പർട്ടിയാണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഓൾവേസ് പെർപെൻഡിക്കുലർ ടു ഇക്യൂ പൊട്ടൻഷ്യൽ സർഫസ്. സോ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഇക്യൂ പൊട്ടൻഷ്യൽ സർഫസിന് എങ്ങനെയായിരിക്കും? പെർപെൻഡിക്കുലർ ആയിരിക്കും. അടുത്ത പ്രോപ്പർട്ടിയാണ് ടു ഇക്യൂ പൊട്ടൻഷ്യൽ സർഫസ് നെവർ ഇന്റർസെക്ട്. ഒരിക്കലും രണ്ട് ഇക്യൂ പൊട്ടൻഷ്യൽ സർഫസുകൾ നമ്മൾ കൂട്ടിമുട്ടത്തില്ല. അങ്ങനെ കൂട്ടിമുട്ടിയായിരുന്നെങ്കിൽ കൂട്ടിമുട്ടുന്ന പോയിന്റിൽ നമുക്ക് രണ്ട് പൊട്ടൻഷ്യൽ ഉണ്ടായേനെ? അതൊരിക്കലും സാധ്യമല്ല. നമുക്കിനി അടുത്ത പ്രോപ്പർട്ടി നോക്കാം. അടുത്ത പ്രോപ്പർട്ടിയാണ് ഫോർ എ പോയിന്റ് ചാർജ് ഇക്യൂ പൊട്ടൻഷ്യൽ സർഫസ് ആർ കോൺസെൻട്രിക് സ്പെറിക്കൽ ഷെൽസ്. സോ ഒരു പോയിന്റ് ചാർജ് ആണെങ്കിൽ ആ പോയിന്റ് ചാർജ് ഉണ്ടാക്കുന്ന ഇക്യൂ പൊട്ടൻഷ്യൽ സർഫസ് എങ്ങനെയായിരിക്കും? കോൺസെൻട്രിക് സ്പെറിക്കൽ ഷെൽ ആയിരിക്കും. ഇനി അടുത്ത പ്രോപ്പർട്ടിയാണ് ദ ഡയറക്ഷൻ ഓഫ് ഇക്യൂ പൊട്ടൻഷ്യൽ സർഫസ്. ഇക്യൂ പൊട്ടൻഷ്യൽ സർഫസിൻ്റെ ഡയറക്ഷൻ, അതായത് നമ്മുടെ ഏരിയ വെക്ടറിൻ്റെ ഡയറക്ഷൻ എപ്പോഴും എങ്ങനെയായിരിക്കും? ഹയർ പൊട്ടൻഷ്യൽ ടു ലോവർ പൊട്ടൻഷ്യൽ. നമുക്കറിയാം ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെയാണ് പോകുന്നത്, ശരിയല്ലേ? സോ ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെയാണെങ്കിൽ ഏരിയ വെക്ടറും സെയിം ഡയറക്ഷനിലാണ് പോകുന്നത്. സോ ഏരിയ വെക്ടർ എങ്ങനെയാണ് പോകുന്നത്? സർഫസിൻ്റെ ഏരിയ വെക്ടർ പോകുന്നത് ഹയർ പൊട്ടൻഷ്യലിൽ നിന്നും ലോവർ പൊട്ടൻഷ്യലിലേക്കാണ്. അതുപോലെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പോകുന്നത് എങ്ങനെയാണ്? ഹയർ പൊട്ടൻഷ്യലിൽ നിന്നും ലോവർ പൊട്ടൻഷ്യലിലേക്കാണ്. കാര്യം മനസ്സിലായോ? ഇനി അടുത്ത പ്രോപ്പർട്ടിയാണ് ഫോർ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ഇക്യൂ പൊട്ടൻഷ്യൽ സർഫസ് ആർ പാരൽ പ്ലെയിൻസ് നോർമൽ ടു ഇലക്ട്രിക് ഫീൽഡ്. സോ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആണെങ്കിൽ ഇക്യൂ പൊട്ടൻഷ്യൽ സർഫസ് എങ്ങനെയായിരിക്കും? പാരൽ പ്ലെയിൻസ് ആയിരിക്കും, ശരിയല്ലേ? അതെങ്ങനെയാണ്? ഇലക്ട്രിക് ഫീൽഡ് ലൈന് നോർമലായിട്ട് പെർപെൻഡിക്കുലറായിട്ട് വരയ്ക്കണം. ഇനി അടുത്ത പ്രോപ്പർട്ടിയാണ് വർക്ക് ഡൺ ടു മൂവ് എ ചാർജ് ഫ്രം വൺ പോയിന്റ് ടു അനദർ വിത്തിൻ ദ ഇക്യൂ പൊട്ടൻഷ്യൽ സർഫസ് ഈസ് സീറോ. സോ ഇക്യൂ പൊട്ടൻഷ്യൽ സർഫസിൻ്റെ ഒരു പോയിന്റിൽ നിന്നും അതേ ഇക്യൂ പൊട്ടൻഷ്യൽ സർഫസിൻ്റെ മറ്റൊരു പോയിന്റിലേക്ക് ഒരു ചാർജിനെ കൊണ്ടെത്തിക്കുവാൻ ആവശ്യമായ വർക്ക് എത്രയാണ്? സീറോ ആണ്. അടുത്ത പ്രോപ്പർട്ടിയാണ് ഇക്യൂ പൊട്ടൻഷ്യൽ സർഫസസ് ആർ ക്രൗഡഡ് വെൻ ദ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി അറ്റ് ദറ്റ് റീജിയൻ ഈസ് ഹൈ. സോ ഒരു റീജിയനിൽ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഹൈ ആണെങ്കിൽ അവിടെ ഇക്യൂ പൊട്ടൻഷ്യൽ സർഫസ് എങ്ങനെയായിരിക്കും? ക്രൗഡഡ് ആയിരിക്കും. കാര്യം മനസ്സിലായോ? ഇതെല്ലാമാണ് ഇക്യൂ പൊട്ടൻഷ്യൽ സർഫസിൻ്റെ പ്രോപ്പർട്ടീസ്. സോ ഇതോടുകൂടിയാണെങ്കിൽ ഇക്യൂ പൊട്ടൻഷ്യൽ സർഫസ് എന്ന ടോപ്പിക്ക് തീർന്നിട്ടില്ല. നമുക്ക് ഇനിയും ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാനുണ്ട്. പക്ഷേ അത് ഞാൻ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നില്ല, കാരണം വീഡിയോ കുറച്ച് ലെങ്ത് ആയി പോവും. അതുകൊണ്ട് ഈ വീഡിയോ ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവുകയാണ്. നമുക്ക് അടുത്ത വീഡിയോയിൽ ഇക്യൂ പൊട്ടൻഷ്യൽ സർഫസിൻ്റെ കൂടുതൽ കോൺസെപ്റ്റുകളും കൂടുതൽ പ്രോബ്ലംസും ചെയ്യാം. സോ ഹാവ് എ നൈസ് സ്റ്റഡി. ബൈ.